ഇന്ന് നമ്മള് ഒരു സ്നാക്ക് റെസിപ്പിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. അപ്പൊ നമ്മുടെ മിക്കവാറും വീടുകളില് മിക്കപ്പോഴും ചോറ് ബാക്കി വരുമല്ലോ. അപ്പൊ നമ്മള് ചോറ് വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന വടയിൽ ഉണ്ടാക്കുന്നത്. ഇത് റെഡിയാക്കിട്ട് എടുക്കാൻ വേണ്ടിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമൊന്നുമില്ല. നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഭയങ്കര ഒട്ടും സമയം ഒന്നും എടുക്കാണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാക്കിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു വടയാണ്. ഈ വട ഒന്നല്ലെങ്കിൽ നമുക്ക് വെറുതെ തന്നെ കഴിക്കാം, അല്ലെങ്കിൽ ചട്നിയുടെ കൂടെ കഴിക്കാം. അപ്പൊ ഞാൻ ഇതിനോട് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്നി കൂടിയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഉണ്ടാക്കുന്നത് തേങ്ങ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. ഏത് ചട്നി എന്നാലും കുഴപ്പമില്ല, പക്ഷെ എനിക്ക് തേങ്ങ ചട്നിയാണ് ചട്നികളെ വെച്ചിട്ട് കൂടുതൽ ഇഷ്ടം. മിക്കവാറും നമ്മള് മിക്കവർക്കും തേങ്ങ ചട്നി ആയിരിക്കും കൂടുതൽ ഇഷ്ടമല്ലേ. തേങ്ങ ചട്നി എന്തിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിട്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ മിയാങ്കിച്ചല്ല ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് വീക്കെൻഡ് വ്ളോഗാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോ നിങ്ങൾ കാണാത്തവരുണ്ടെന്ന് വെച്ചാൽ ആ വീഡിയോ വേണ്ടിട്ട് കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതിനകത്ത് നമ്മുടെ ഇവിടുത്തെ കോഴിയുടെ ഒരു ഇതായിട്ടാണ് ചെയ്തേക്കുന്നത്. എന്റെ കൂടെ എപ്പോഴും നടക്കുന്ന ഒരു തള്ളക്കോഴി ഉണ്ടായിരുന്നില്ലേ, ആ തള്ളക്കോഴി ചത്തുപോയി. അപ്പൊ അതിന്റെ ഒരു വീഡിയോയാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ വെച്ചിട്ടുള്ള ഒരു വീഡിയോ. പിന്നെ നമ്മള് മിയാങ്കിച്ചല്ല ലാസ്റ്റ് പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത് മട്ടർ റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മൈസൂർ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മൈസൂർ പാക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട, മൈസൂർ പാക്ക് അതിനകത്ത് ചെയ്തേക്കുന്നത് ഭയങ്കര സിമ്പിൾ ആയിട്ട് റെഡിയാക്കിട്ട് എടുക്കണ ഒരു ഇതിനകത്ത് തന്നെ ചെയ്തേക്കുന്നത്. ഞാൻ നിങ്ങൾ കുറെ പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പൊ നിങ്ങള് ആ വീഡിയോസുകളൊക്കെ കാണാൻ വേണ്ടിട്ട് മറക്കരുത് കേട്ടാ. പിന്നെ നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണം, ഇവിടെ ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കണം. അപ്പൊ ഇങ്ങോട്ട് സമയം കണ്ടന്നെ നമ്മുടെ വട നമുക്ക് റെഡിയാക്കാം. അപ്പൊ നമ്മുടെ മിക്സിങ് റെഡിയാക്കാൻ വേണ്ടിട്ട് പോവാണ്. അപ്പൊ ഞാനിവിടെ ഫസ്റ്റ് ചോറ് മിക്സിയിൽ ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടെടുക്കുക. അപ്പൊ ചോറ് എടുക്കുമ്പോൾ നിങ്ങൾ ഏത് ടൈപ്പ് ചോറായിരുന്നാലും കുഴപ്പമില്ല. അപ്പൊ ഞാനിവിടെ എടുത്തേക്കുന്നത് നമ്മൾ സാധാരണ മിക്കപ്പോഴും കഴിക്കാൻ വേണ്ടിയിട്ട് കുത്തരിയുടെ ചോറിൽ എടുക്കുന്നത്. ഞാൻ കുത്തരിയുടെ ചോറാണ് എടുത്തേക്കുന്നത്, അല്ലെങ്കിൽ ഈ വെള്ളച്ചോറായിരുന്നാലും കുഴപ്പമില്ല. അപ്പൊ ഇതേപോലെ ഗ്ലാസ്സിലാണ് അളവ് എടുക്കുന്നത്. ഏത് ഗ്ലാസ്സിലാണ് അളവ് എടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്ലാസ്സിലെ വെള്ളത്തിന്റെ ബാക്കി എല്ലാത്തിന്റെ അളവ് ആ സെയിം ഗ്ലാസ്സിൽ തന്നെ എടുക്കുക. അപ്പൊ ഒരു ഗ്ലാസ് ചോറ്, മുക്കാ ഗ്ലാസ് വെള്ളം, ആ ചോറ് എടുത്തിരുന്ന ഗ്ലാസ്സിൽ തന്നെ മുക്കാ ഗ്ലാസ് വെള്ളം. അപ്പൊ നമുക്ക് ചോറ് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടെടുക്കുക. അരച്ചിട്ടെടുക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം, ചോറ് നന്നായിട്ട് അറിയണം കേട്ടോ. ചോറ് എങ്ങാനും അറിയാണ്ട് കിടന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ എങ്ങനെ ഓയിൽ ഇടുമ്പോ ചിലപ്പോ ഓയിൽ കിടന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടു കിട്ടാം. അപ്പൊ ചോറ് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടെടുക്കുക. വെള്ളം ചേർക്കുമ്പോഴേ നല്ല ഒരുപാട് വെള്ളം ചേർക്കുക കേട്ടോ, കാരണം കുറെ വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചോറ് ശരിക്കും അതേപോലെ നല്ല പേസ്റ്റ് പോലെ അറിഞ്ഞിട്ടില്ല. അപ്പൊ ചോറ് അരച്ചെടുക്കട്ടെ. അപ്പൊ നമ്മള് അരച്ചെടുത്തേക്കണ ചോറ് നമുക്ക് ഒരു പാത്രത്തിലേക്ക് പാത്രം ഞാൻ നോക്കിക്കെ നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതേപോലെ അറിയണം. ഇനി അടുത്ത് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ആ സെയിം ഗ്ലാസ്സിൽ തന്നെ രണ്ട് ഗ്ലാസ് മൈദപ്പൊടി. ഇനി അടുത്തത് മല്ലിയില. ഇനി അടുത്തത് സവാള. ഞാനിവിടെ ഒരു സവാളയുടെ പകുതി എടുത്തിട്ട് നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ഇടണം. പിന്നെ അതേപോലെ തന്നെ ഇതാ ഒരു വലിയ കഷ്ണം ഇഞ്ചി. ഇഞ്ചി ഒന്നല്ലെങ്കിൽ നന്നായിട്ട് ചതച്ചിട്ട് ഇങ്ങനെ അല്ലി പോലെ വിടർത്തിയിട്ട് ചേർക്കുക, അല്ലെങ്കിൽ നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുക. പിന്നെ പച്ചമുളക്, പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. പച്ചമുളക് എന്നാൽ നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ചേർക്കാൻ വേണ്ടിട്ട്. ഇഞ്ചി അടുത്തത് പച്ചമുളക്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം, ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് കൈയും കൊണ്ട് നന്നായിട്ട് കുഴച്ചിട്ടെടുക്കുക. ആ സവാളയുടെ ഉള്ളിലെ വെള്ളമൊക്കെ ഉണ്ടല്ലോ, ആ വെള്ളമൊക്കെയും ഈ മിക്സിന്റെ കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ട് വരണം. സ്പൂൺ കൊണ്ട് കുഴക്കേണ്ട കേട്ടോ, കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചിട്ടെടുക്കുക. അപ്പൊ ഈ കൈ അങ്ങനെ എരിയുന്നുള്ളവർ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചമുളക് ഇത് കുഴച്ച് കഴിഞ്ഞിട്ട് പച്ചമുളക് ചേർത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ അടിച്ച് നന്നായിട്ട് കുഴച്ചിട്ടെടുത്താലും മതി. പക്ഷെ അല്ലെങ്കിൽ എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് കുഴച്ചിട്ടെടുക്കുക. ഇനി അടുത്തത് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് തൈരാണ് ചേർക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈര് 2 ടേബിൾ സ്പൂൺ. തൈര് ചേർക്കാണ്ടും ഇത് നിങ്ങൾക്ക് റെഡിയാക്കിട്ട് എടുക്കുക. നിങ്ങൾക്ക് വടയ്ക്ക് ചെറുതായിട്ട് ഒരു പുളിരസം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുക. ഇനിയിപ്പോ നിങ്ങൾക്ക് അതിന് പുളിരസം വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൈര് ചേർക്കാണ്ട് നിങ്ങൾക്ക് ഇത് റെഡിയാക്കിട്ട് എടുക്കുക. 2 ടേബിൾ സ്പൂൺ തൈര്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കുക.
അതെ വെളിച്ചെണ്ണ കേട്ടോ ഇവിടെ ഇപ്പൊ തണുപ്പല്ല നല്ല ചൂടാണ് പക്ഷെ ഞാനത് പുതിയത് വാങ്ങിച്ച വെളിച്ചെണ്ണ അതുകൊണ്ടാണ് കട്ട വെളിച്ചിട്ടിരിക്കുന്നത് ഫസ്റ്റ് കടുക് വെട്ടിക്കുക കടുക് വെട്ടട്ടെ ഈ ഉള്ളി ചേർക്കാം ഇത് സവോള കേട്ടോ ചെറിയ ഉള്ളി ഉണ്ടെന്ന് വെച്ചാൽ ചെറിയ ഉള്ളി ചേർക്കാം മുഴുവനായിട്ടുള്ള ഉണക്കമുളക് ഉണ്ടെന്ന് വെച്ചാൽ ഉണക്കമുളകും കൂടിയിട്ട് ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് മുരിഞ്ഞ് കഴിഞ്ഞിട്ട് സവോള ചേർത്താൽ മതി കേട്ടോ
നമ്മുടെ തേങ്ങ ചട്നിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ വടയും ചട്നിയും റെഡി ആയിട്ടുണ്ട്. വട നോക്കിയിരുന്നിട്ട് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ചൂടാറി കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ചട്നി ഇല്ലാണ്ട് വെറുതെ തന്നെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ചൂടാറിയാലും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ നല്ല എന്താ പറയുക, നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്നത് കഴിക്കുന്ന കച്ചേട്ടൻ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേരൊക്കെ ഡൗട്ട് ഉണ്ടാവും, ഇത് ഇനിയിപ്പോൾ മൈദപ്പൊടിക്ക് പകരം ഗോതമ്പൊടിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഗോതമ്പൊടിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മൈദപ്പൊടിയിൽ ഉണ്ടാക്കണം, അത്രയ്ക്ക് ടേസ്റ്റ് കിട്ടില്ല. നമ്മൾ സാധാരണ ബേക്കറിയിലൊക്കെ പോയിട്ട് ബേക്കറി പലഹാരങ്ങൾ എല്ലാവരും നമ്മൾ ഗോതമ്പൊടിയിൽ അല്ല മൈദപ്പൊടിയിൽ ഉണ്ടാക്കണ പലഹാരങ്ങളല്ലേ നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്നത്. പക്ഷെ നമ്മുടെ വീട്ടിലായിരുന്നാലും ഇടയ്ക്ക് തന്നെ മൈദപ്പൊടിയൊക്കെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. പുറത്തു നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാളും എപ്പോഴും നല്ലതല്ലേ. നമ്മുടെ വീട്ടിലേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഓയിലല്ലേ ഉപയോഗിക്കുന്നത്. കടയിലേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് അത് കുറേ പ്രാവശ്യം ഉപയോഗിച്ചിട്ടല്ലേ ഓയിലൊക്കെ നമുക്ക് വറുത്തിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നത്. അതാകുമ്പോൾ നമ്മുടെ വീട്ടിൽ നല്ല ഫ്രഷ് നല്ല വെളിച്ചെണ്ണയിലോ ഏതെങ്കിലും ഓയിലിലേക്ക് നമ്മൾ വറുത്തിട്ട് കഴിക്കുമ്പോൾ വല്ലപ്പോഴും കഴിക്കുമ്പോൾ തന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി, ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് നാളെ വേറൊരു പുതിയ റെസിപ്പി ആയിട്ട് വരാം. ഇവിടെ നിന്നിപ്പോൾ ചായ കുടിക്കുന്ന നേരമായിട്ടുണ്ട്, 3:45 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ചായ കുടിക്കട്ടെ, നിങ്ങൾ പോയിട്ട് റെഡി ആക്കട്ടെ. ഇവരിപ്പോൾ കൂട്ടി കയറാൻ വേണ്ടിയിട്ട് സമയമായിട്ടോ. ഇപ്പോൾ ഇവിടെ സമയം 7:30 ആയിട്ടുണ്ട്. സമ്മറായതുകൊണ്ട് നേരം വൈകിട്ട് ഇരുട്ടാവ്. ഒരു കൂട്ടി കയറാൻ പോണതിന് മുമ്പ് കുറച്ച് നേരം എല്ലാവരും കൂടിയിട്ട് അതവിടെ ആ കസേരമ്മ കയറിയിരിക്കും. അവിടെ ഇരുന്ന് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവർ കൂട്ടിലേക്ക് കയറുള്ളൂ. കൃത്യം ഒരു 7:30 ആകുമ്പോൾ എല്ലാവരും കയറും അതിൻ്റെ മുകളിൽ. എൻ്റെ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഒരു കൂട്ടിൽ കയറും. ഇതുകൊണ്ട് പൂവൻകോഴി ഇതെവിടെ നടക്കണം. ഞങ്ങളുടെ പൂവൻകോഴിയും കയറി, അതെല്ലാവരും കയറി തുടങ്ങി. എല്ലാവരും കയറിയിരിക്കും.